ഷെർലക് ഹോംസ് കഥകൾ എഞ്ചിനീയറുടെ വിരൽ എഞ്ചിനീയർ സ്തംഭ് എന്ന കഥയുടെ നാടകരൂപം. ശബ്ദം നൽകുന്നവർ ഷെർലക് ഹോംസ്, അരുൺ നായർ, വിക്ടർ ഹാദർലി, അഭിരാജ് ശ്രീദേവി, ഡോക്ടർ വാട്സൺ, മുണ്ടക്കൽ കിരൺ മോഹൻ, കേണൽ സ്റ്റാർക്ക്, ജോസ് പി റാഫേൽ, സ്ത്രീ കവിതാ മോഹൻ. നാടകരൂപം സംവിധാനം എൻ വാസുദേവ്. ആയിരത്തി 1889 ഒരു വേനൽക്കാലം. എൻ്റെ വിവാഹം കഴിഞ്ഞ് അധിക നാളായിരുന്നില്ല. ഷെർലക് ഹോംസിനൊപ്പമുള്ള സഹവാസം അവസാനിപ്പിച്ച് പാഡിംഗ്ടൺ റെയിൽവേ സ്റ്റേഷനടുത്തുള്ളൊരു വീട്ടിൽ താമസിച്ചാണ് അക്കാലത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഒരു ദിവസം രാവിലെ 7 മണിയോടെ ഒരാളെന്നെ കാണാൻ വന്നു. കാഴ്ചയിൽ 25 വയസ്സിനപ്പുറം തോന്നിക്കാത്ത പൗരുഷമുള്ള ഒരാൾ. അയാളുടെ മുഖമാകെ വിളറിയിരുന്നു. ഇത്ര നേരത്തെ താങ്കളെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ ക്ഷമിക്കണം ഡോക്ടർ വാട്സൺ. ഇന്നലെ രാത്രി ഞാനൊരു വലിയ അപകടത്തിൽപ്പെട്ടു. ഇന്ന് രാവിലെ പാഡിംഗ്ടൺ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ഞാൻ ഒരു ഡോക്ടറെ അന്വേഷിച്ചപ്പോൾ താങ്കളുടെ നല്ലവനായ സുഹൃത്ത് ആ റെയിൽവേ ഗാർഡ് എന്നെ ഇവിടെ എത്തിച്ചു. ഓ, അത് ശരി. അല്ല, ഈ രാത്രിയാത്ര എത്ര വിരസവും ബുദ്ധിമുട്ടുള്ളതാണെന്നും എനിക്കറിയാം. പക്ഷേ ഡോക്ടർ, കഴിഞ്ഞ രാത്രി എനിക്കത്ര വിരസമായിരുന്നില്ല. ഞാനൊരു വിഡ്ഢിയാണ്, പമ്പര വിഡ്ഢി. നിർത്തൂ, ഈ വെള്ളം കുടിക്കൂ. പറയൂ, നിങ്ങൾ ആരാണ്? എൻ്റെ പേര് വിക്ടർ ഹാദർലി. ഞാനൊരു ഹൈഡ്രോളിക് എഞ്ചിനീയറാണ്. നിങ്ങളുടെ മുഖം കണ്ടിട്ട് നല്ല വേദന അനുഭവിക്കുന്ന പോലെ ഉണ്ടല്ലോ. കുറച്ചുകൂടി വെള്ളം കുടിക്കൂ. ആ, ഇനി പറയൂ, എന്താണ് സംഭവിച്ചത്? ഡോക്ടർ, ദയവ് ചെയ്ത് ആദ്യം എൻ്റെ തള്ളവിരലൊന്ന് പരിശോധിക്കൂ. കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ തള്ളവിരലുണ്ടായിരുന്ന സ്ഥലം. എവിടെ? ആ, കെട്ടെന്ന് കഴിക്കൂ, നോക്കട്ടെ. മുഴുവൻ ചോരയാണല്ലോ. ഓ, തള്ളവിരൽ തള്ളവിരൽ പൂർണ്ണമായും വറ്റുപോയിരിക്കുന്നു. ധാരാളം രക്തവും. അതെ, അതെ, ധാരാളം രക്തം പോയി. സത്യത്തിൽ എനിക്ക് ബോധം തന്നെ നഷ്ടപ്പെട്ടിരുന്നു. കുറേ നേരം അങ്ങനെ കിടന്നു കാണണം. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ കുറേയേറെ ചോര വാർന്നു പോയിരുന്നു. പിന്നീട് ഞാൻ കൈപ്പത്തി ഒരു ചുള്ളിക്കമ്പിനോട് ചേർത്ത് വെച്ച് തൂവാല കൊണ്ട് കെട്ടി. അത് വളരെ നന്നായി. നിങ്ങളൊരു സർജനാകേണ്ടതായിരുന്നു. അതും ഹൈഡ്രോളിക് എഞ്ചിനീയറിംഗിന്റെ സ്വാധീനമാകും. വളരെ മൂർച്ചയേറിയ ഒരു ഉപകരണം കൊണ്ടാണ് മുറിവുണ്ടായിരിക്കുന്നത്. അതെ, ഇറച്ചി വെട്ടുന്ന കത്തി പോലെ ഒന്ന്. ഇത് ഒരപകടമാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അല്ലേ, അല്ല. ഓ, എന്തൊരു ക്രൂരമായ ആക്രമണം. അതെ, തീർച്ചയായും വളരെ ക്രൂരം. എന്തായാലും
ഭീകരം തന്നെ. ഞാനീ ചോര തുടച്ച് വൃത്തിയാക്കി മുറിവൊക്കെ ഒന്ന് കെട്ടട്ടെ. ശരി, ഇനി പറയൂ, എന്താണ് സംഭവിച്ചത്? നിങ്ങൾ അകപ്പെട ക്ഷീണിതനാണ്, അല്പം വിശ്രമിച്ച ശേഷം സംസാരിച്ചാലും മതി. ഇല്ല ഡോക്ടർ, ഇപ്പോൾ അല്പം ആശ്വാസം തോന്നുന്നുണ്ട്. ഞാനിതൊക്കെ പറയേണ്ടത് പോലീസിനോടാണ്. പിന്നൊരു കാര്യം, തെളിവായി മാരകമായ ഈ പരിക്കില്ലായിരുന്നുവെങ്കിൽ എൻ്റെ കഥ അവർ വിശ്വസിക്കുമോ എന്നറിയില്ല. കാരണം അത്രയ്ക്ക് വിചിത്രവും അവിശ്വസനീയവുമാണത്. ഇനി പോലീസ് അത് വിശ്വസിച്ചാൽ പോലും എനിക്ക് നൽകാനുള്ള സൂചനകൾ അവ്യക്തവും ദുർബലവുമാണ്. അതുകൊണ്ട് എനിക്ക് ഈ കേസിൽ നീതി ലഭിക്കുമോ എന്നാണ് സംശയം. പരിഹാരം ലഭിക്കേണ്ട പ്രശ്നമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ പോലീസിനെ സമീപിക്കുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ സുഹൃത്ത് ഷെർലക് ഹോംസിനെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഷെർലക് ഹോംസ്? ഓ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ പ്രശ്നം അന്വേഷിക്കുമെങ്കിൽ വളരെ സന്തോഷം. അതേസമയം ഞാൻ പോലീസിനൊരു പരാതിയും നൽകാം. താങ്കൾ ഷെർലക് ഹോംസിനെ എനിക്ക് പരിചയപ്പെടുത്താമോ? തീർച്ചയായും, ഞാൻ തന്നെ നിങ്ങളെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. വളരെ നന്ദി ഡോക്ടർ വാട്സൺ. നമുക്ക് ഒരു കുതിരവണ്ടി പിടിച്ചു പോകാം, അദ്ദേഹത്തോടൊപ്പം രാവിലത്തെ ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. അങ്ങനെയാകട്ടെ. മിസ്റ്റർ ഹോംസിനോട് എൻ്റെ വിചിത്രമായ അനുഭവം പറയുന്നത് വരെ എനിക്ക് സമാധാനമില്ല. മിസ്റ്റർ ഹാദർലി, ഭക്ഷണം കഴിഞ്ഞല്ലോ. സ്വന്തം വീടാണ് എന്ന് തന്നെ വിചാരിച്ച് തലയിണയിൽ ചാരി കിടന്നോളൂ. നിങ്ങളുടെ അനുഭവം തികച്ചും അസാധാരണമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഡോക്ടർ വാട്സൺ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടി തന്നപ്പോൾ തന്നെ എനിക്ക് നല്ല ആശ്വാസമായി. പിന്നെ താങ്കൾ നൽകിയ ഭക്ഷണം കൂടി കഴിച്ചപ്പോൾ പൂർണ്ണ സുഖം. താങ്കളുടെ വിലയേറിയ സമയം അധികം പാഴാക്കാതെ ഞാൻ എൻ്റെ വിചിത്രമായ അനുഭവം വിവരിക്കാം. ക്ഷീണം തോന്നുന്നുവെങ്കിൽ അല്പം ബ്രാൻഡി കഴിച്ചിട്ട് പറഞ്ഞോളൂ. ഞാനൊരു അനാഥനാണ്, ഒരു ഹൈഡ്രോളിക് എഞ്ചിനീയർ. വിവാഹം കഴിച്ചിട്ടില്ല. ലണ്ടനിലെ ഒരു ലോഡ്ജിൽ ഒറ്റയ്ക്കാണ് താമസം. ഗ്രീനിച്ചിലെ വെന്നർ ആൻഡ് മദേഴ്സൺ എന്ന പ്രസിദ്ധ കമ്പനിയിൽ 7 വർഷം അപ്രന്റീസായി ജോലി ചെയ്തു. 2 കൊല്ലം മുമ്പ് എൻ്റെ അച്ഛൻ്റെ മരണശേഷം കയ്യിലുണ്ടായിരുന്ന പണം ചിലവാക്കി വിക്ടോറിയ തെരുവിലെ ഒരു ഓഫീസ് മുറിയിൽ ഞാൻ സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങി. ശരി, എന്നിട്ട്? സ്വന്തമായി ആരംഭിക്കുന്ന ആദ്യ സംരംഭം എല്ലാവർക്കും അല്പം വിഷമം പിടിച്ചതായിരിക്കുമല്ലോ. എൻ്റെ കാര്യത്തിൽ അതല്പം കൂടി കഠിനമായിരുന്നു. 2 വർഷക്കാലത്തിൽ വെറും 3 കൺസൾട്ടേഷനും ഒരു ചെറിയ വർക്കും മാത്രമാണ് എനിക്ക് ലഭിച്ചത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഗുഹ പോലുള്ള ആ ഓഫീസ് മുറിയിൽ നിരാശനായി ഞാനിരുന്നു. പിന്നെ എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? പറയാം. ഇന്നലെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ബിസിനസ് കാര്യത്തിനായി കേണൽ ലൈസാണ്ടർ സ്റ്റാക്ക് എന്നൊരാൾ വന്നിരിക്കുന്നുവെന്ന് എൻ്റെ ക്ലാർക്ക് വന്ന് പറഞ്ഞു. തൊട്ടുപുറകെ വളരെ മെലിഞ്ഞ ഇടത്തരം പൊക്കമുള്ള അയാൾ എൻ്റെ മുറിയിലേക്ക് വന്നു. മൂക്കിലേക്ക് കൂർത്തവസാനിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന മുഖം. ഇത്രയും മെലിഞ്ഞൊരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അയാളുടെ കവിളുകൾ എല്ലുകളിലേക്ക് ചേർന്നൊട്ടി വലിഞ്ഞു മുറുകിയിരുന്നു. തിളക്കമുള്ള കണ്ണുകൾ, വേഗത്തിലുള്ള നടപ്പ്, സംസാരത്തിലൊരു ജർമ്മൻ ചുവ, വളരെ ആത്മവിശ്വാസം തോന്നുന്ന ഭാവമുള്ള അയാൾക്ക് ഒരു 40-നോടടുപ്പിച്ച് പ്രായം കാണും. വൃത്തിയായി വേഷം ധരിച്ചിരുന്നു. മിസ്റ്റർ ഹാദർലി ജോലിയിലത് സമർത്ഥനും
രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയുള്ള ആളുമാണ് താങ്കളെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആരാണ് എന്നെ ഇത്ര പുകഴ്ത്തി താങ്കളോട് പറഞ്ഞത്? ആരാണെന്ന് വെളിപ്പെടുത്താതിരിക്കുന്നതാണ് ഈ അവസരത്തിൽ ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. താങ്കൾക്ക് ബന്ധുക്കളായി ആരുമില്ലെന്നും അവിവാഹിതനാണെന്നും ലണ്ടനിലെ ഒരു ലോഡ്ജിൽ ഒറ്റയ്ക്കാണ് താമസമെന്നും ഞാൻ അറിഞ്ഞു. പൂർണ്ണമായും ശരിയാണ്. പക്ഷേ ഈ കാര്യങ്ങൾക്കൊക്കെ എൻ്റെ തൊഴിലുമായി എന്താണ് ബന്ധം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ബിസിനസ് കാര്യം സംസാരിക്കാനാണ് താങ്കൾ വന്നതെന്ന് ഞാൻ കരുതുന്നു. അതിന് തന്നെയാണ് വന്നത്, ഒരു ജോലി ഏൽപ്പിക്കാൻ. രഹസ്യമായി ചെയ്യേണ്ട ഒന്ന്. കുടുംബമായി താമസിക്കുന്നവരെക്കാളും ഒറ്റത്തടിയായി കഴിയുന്നവർക്ക് രഹസ്യം സൂക്ഷിക്കാൻ കഴിയുമെന്ന് ഊഹിക്കാമല്ലോ. ഒരു കാര്യം രഹസ്യമായി സൂക്ഷിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് പൂർണ്ണമായും വിശ്വസിക്കാം. അപ്പോൾ നിങ്ങൾ വാക്ക് തരികയാണോ? അതെ, ഞാൻ വാക്ക് തരുന്നു. പരമവും പരിപൂർണവുമായ മൗനം ജോലിക്ക് മുൻപും അത് ചെയ്യുമ്പോഴും അതിനുശേഷവും അത്യാവശ്യമാണ്. ആ കാര്യത്തെക്കുറിച്ച് സംസാരത്തിലോ എഴുത്തിലോ ഒന്നും ഒരു പരാമർശവും പിന്നീട് പാടില്ല. ഞാൻ ഉറപ്പ് തന്ന് കഴിഞ്ഞല്ലോ. ശരി, വളരെ നല്ലത്. പുറത്താരും നമ്മുടെ സംസാരം കേൾക്കുന്നില്ലല്ലോ. മുതലാളിമാരുടെ കാര്യങ്ങൾ അറിയാൻ ചില ക്ലാർക്കുമാർക്ക് വലിയ ആകാംക്ഷയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പറയൂ, എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന ജോലി? എനിക്കല്പം ധൃതിയുണ്ട്. ഒരു രാത്രിയിലെ ജോലിക്ക് 50 ഗിനി പ്രതിഫലം തന്നാൽ താങ്കൾ എന്ത് പറയും? എന്ത്, 50 ഗിനിയോ? യെസ്, ഒരു രാത്രി മാത്രമുള്ള ജോലി. ഏറിയാൽ ഒരു മണിക്കൂർ നേരം. ഒരു ഹൈഡ്രോളിക് കച്ചിൻ്റെ തകരാറ് പരിഹരിക്കുന്നുള്ള നിർദ്ദേശം വേണം. അതിനെന്താണ് കുഴപ്പമെന്ന് താങ്കൾ കണ്ടുപിടിച്ച് തന്നാൽ മതി, ഞങ്ങൾക്കത് പ്രവർത്തിപ്പിക്കാൻ കഴിയും. അതിനാണ് ഈ 50 ഗിനി. എന്താണ് അഭിപ്രായം? ജോലി വളരെ ലളിതവും പ്രതിഫലം വളരെ വലുതുമാണല്ലോ. ഇന്നത്തെ അവസാനത്തെ ട്രെയിനിൽ തന്നെ താങ്കൾ സ്ഥലത്തെത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എവിടെയാണ്? ബർഷയറിലെ ഐഫോൺ, ഓക്സ്ഫോർഡ് ഷെയറിൻ്റെ അതിർത്തിയിൽ. റീഡിംഗിൽ നിന്നും ഒരു 7 മൈലുള്ളിൽ. അവിടെ രാത്രി 11:30 എത്തുന്ന ഒരു ട്രെയിൻ പാഡിംഗ്ടൺ സ്റ്റേഷനിൽ നിന്നുണ്ട്. ശരി, അങ്ങനെ ആവട്ടെ. ഞാൻ വണ്ടിയുമായി സ്റ്റേഷനിലെത്താം. അപ്പോൾ സ്റ്റേഷനിൽ നിന്നും പിന്നെയും പോകണോ? ഞാൻ പറഞ്ഞ സ്ഥലം ഒരു ഉൾപ്രദേശമാണ്, സ്റ്റേഷനിൽ നിന്ന് ഒരു 7 മൈൽ അകലെ. അവിടെ എത്തുമ്പോൾ അർദ്ധരാത്രി കഴിയുമല്ലോ. തിരിച്ചു വരാൻ എനിക്ക് ട്രെയിൻ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ രാത്രി എനിക്ക് അവിടെ കഴിയേണ്ടി വരും അല്ലേ? അത് സാരമില്ല, രാത്രി അവിടെ കിടക്കാം. പക്ഷേ അത് വല്ലാത്ത സമയമാണ്. ഞാൻ കുറച്ചുകൂടി സൗകര്യമുള്ള നേരത്ത് വന്നാലോ? താങ്കൾ ആ സമയത്ത് വന്നാൽ മതിയെന്നാണ് ഞങ്ങളുടെ തീരുമാനം. ആ ബുദ്ധിമുട്ടിനുള്ള പ്രതിഫലമെന്ന നിലയ്ക്കാണ് ഇത്രയും വലിയ തുക ഈ രംഗത്ത് അധികം അറിയപ്പെടാത്ത തുടക്കക്കാരനായ താങ്കൾക്ക് നൽകുന്നത്. താല്പര്യമില്ലെങ്കിൽ ഈ ജോലി ഏറ്റെടുക്കുന്നതിൽ നിന്നും ഇനിയും പിന്മാറാം, സമയമുണ്ട്. അതല്ല, നിങ്ങളുടെ ആഗ്രഹപ്രകാരം വന്ന് ജോലി ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ എന്താണ് ചെയ്തു തരേണ്ടതെന്ന് കുറച്ചുകൂടി വ്യക്തമായി പറയാമോ? തീർച്ചയായും. ഈ ജോലി അതീവ രഹസ്യമായിരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ താങ്കളുടെ ആകാംക്ഷ വർദ്ധിക്കുന്നത് മനസ്സിലാക്കുന്നു. അതേക്കുറിച്ച് പൂർണ്ണമായും ബോധ്യമാകാതെ ഉറപ്പു തരണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. നമ്മൾ ഈ പറയുന്നത് ആരും കേൾക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ല, പറഞ്ഞോളൂ. എങ്കിൽ കേട്ടോളൂ. ഫുള്ളേഴ്സ് എർത്ത് എന്ന് കേട്ടിട്ടില്ലേ? അമൂല്യവും ധാതുസമ്പന്നവുമായ ഒരു തരം മണ്ണാണിത്. ഇംഗ്ലണ്ടിൽ 1-2 സ്ഥലത്ത് മാത്രമേ ഇത്തരത്തിലുള്ള നിക്ഷേപമുള്ളൂ. അതെ, ഞാൻ കേട്ടിട്ടുണ്ട്. കുറച്ചു നാൾ മുമ്പ് റീഡിങ്ങിനടുത്ത് ഞാനൊരു ചെറിയ സ്ഥലം വാങ്ങി. ഈ പറഞ്ഞ ഫുള്ളേഴ്സ് എർത്തിൻ്റെ 1 നിക്ഷേപം അവിടെയും അതിൻ്റെ പരിസര പ്രദേശത്തും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ വിവരം രഹസ്യമാക്കി വെച്ച് അയൽക്കാരിൽ നിന്നും സ്വർണ്ണ വിലയുള്ള സ്ഥലങ്ങൾ വാങ്ങാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ അതിനുള്ള പണം എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ 2-3 കൂട്ടുകാരുമായി ചേർന്ന് ഒരു രഹസ്യ പദ്ധതി ഇട്ടു. ഞങ്ങളുടെ പക്കലുള്ള സ്ഥലത്തെ നിക്ഷേപം രഹസ്യമായി ഖനനം ചെയ്ത് വിറ്റുകിട്ടുന്ന പണം കൊണ്ട് ആ പ്രദേശങ്ങൾ വാങ്ങുക. ഇതിനായി ഒരു ഹൈഡ്രോളിക് കച്ച് ഉപയോഗിച്ച് പണിയും തുടങ്ങി. ഈ അച്ഛനാണ് ഇപ്പോൾ കുഴപ്പം സംഭവിച്ചിരിക്കുന്നത്. അത് പരിഹരിക്കാനാണ് താങ്കളുടെ സഹായം വേണ്ടത്. നിങ്ങൾ പറഞ്ഞത് എനിക്ക് ബോധ്യമായി. ഒരു കാര്യം ഒഴിച്ച്, മണ്ണ് കുഴിച്ചെടുക്കാൻ
ഈ ഹൈഡ്രോളിക് അച്ചിൻ്റെ ഉപയോഗം എന്ത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. പറയാം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില രീതികളുണ്ട്. ഈ നിക്ഷേപത്തിൻ്റെ മൂല്യം രഹസ്യമായി വയ്ക്കാൻ വേണ്ടി ഞങ്ങളത് ഇഷ്ടിക രൂപത്തിൽ പരുവപ്പെടുത്തും. ഒരു ഹൈഡ്രോളിക് വിദഗ്ധൻ ഇവിടം സന്ദർശിക്കുന്നു എന്നറിഞ്ഞാൽ അയൽക്കാർക്ക് സംശയമാകും. പിന്നെ അവർ അന്വേഷണം തുടങ്ങും. സത്യം പുറത്തു വന്നാൽ പിന്നെ ഞങ്ങളുടെ ഭാവി പദ്ധതികളെല്ലാം പൊളിയും. സ്ഥലത്തിൻ്റെ മൂല്യം അവർ അറിഞ്ഞാൽ പിന്നെ വിൽക്കാൻ മടിക്കും. അതുകൊണ്ടാണ് താങ്കളുടെ സന്ദർശനം രഹസ്യമായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശരി, നിങ്ങളെ പൂർണ്ണ വിശ്വാസത്തിലെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി 11:30 ഞാൻ താങ്കളെ പ്രതീക്ഷിച്ച് ഐഫോർഡ് സ്റ്റേഷനിലെത്താം. ഞാൻ തീർച്ചയായും വരും. ഇക്കാര്യങ്ങൾ മറ്റാരും അറിയരുതെന്ന് ഇനി പറയേണ്ടതില്ലല്ലോ. ഞാൻ ഇറങ്ങുന്നു. ബൈ ബൈ. അങ്ങനെ നിങ്ങൾ പോകാൻ തീരുമാനിച്ചു? അതെ, സത്യത്തിൽ എനിക്ക് വലിയ ആശ്ചര്യമാണ് ആദ്യം തോന്നിയത്. കാരണം സാധാരണ എനിക്ക് ലഭിക്കുന്നതിൻ്റെ 10 ഇരട്ടിയാണ് പ്രതിഫലമായി അയാൾ വാഗ്ദാനം ചെയ്തത്. ഇതൊരു തുടക്കമാവും, ഇനി ഇത്തരം അവസരങ്ങൾ ലഭിച്ചുകൂടുന്നില്ലല്ലോ. പക്ഷേ മറുവശത്ത് കേണൽ എന്ന് വിശേഷിപ്പിച്ച അയാളുടെ മുഖഭാവവും മട്ടും മാതിരിയും ഒന്നും എനിക്കത്ര പന്തിയായി തോന്നിയില്ല. എല്ലാം രഹസ്യമായിരിക്കണമെന്നും അർദ്ധരാത്രിയിൽ അവിടെ സന്ദർശിക്കണമെന്നും ഒക്കെയുള്ള ആവശ്യങ്ങൾ പുള്ളകസത്തിനെ കുറിച്ചുള്ള വിശദീകരണത്തെ ന്യായീകരിക്കുന്നതായി എനിക്ക് ബോധ്യപ്പെട്ടില്ല. എങ്കിലും ആവക സംശയങ്ങളൊക്കെ മാറ്റിവെച്ച് വയറു നിറയെ അത്താഴം കഴിച്ച് ഞാൻ രാത്രി തന്നെ പാഡിംഗ്ടൺ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു. രാത്രി 11 കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഐഫോർഡ് സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിൽ അയാൾ കാത്തു നിന്നിരുന്നു അല്ലേ? സ്റ്റേഷനിൽ ആകെ ഇറങ്ങിയത് ഞാൻ മാത്രം. റാന്തൽ വിളക്കുമായി ഒരു പോർട്ടർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ചെറു ഗേറ്റിലൂടെ ഞാൻ പുറത്തു വന്നപ്പോൾ കേണൽ സ്ട്രാക്ക് മറുവശത്ത് ഇരുട്ടിൻ്റെ മറവിൽ എന്നെ കാത്തു നിന്നിരുന്നു. ഒരക്ഷരം പോലും ഉരിയാടാതെ അയാൾ എൻ്റെ കൈ പിടിച്ച് അടുത്ത് നിന്നിരുന്നൊരു കുതിരവണ്ടിയിൽ കയറ്റി വണ്ടിയിലെ ഇരുവശത്തെയും ജനലുകൾ അടച്ചു. അത് ഒരു കുതിര വലിക്കുന്ന വണ്ടിയായിരുന്നു? അതെ, ഒരു കുതിര മാത്രം വലിക്കുന്ന വണ്ടി. കുതിരയുടെ നിറം എന്താണെന്ന് നോക്കിയിരുന്നു? കുതിര എങ്ങനെയുള്ളതായിരുന്നു? വണ്ടിക്കുള്ളിലേക്ക് കയറുമ്പോൾ വശത്തുള്ള വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഞാനത് ശ്രദ്ധിച്ചു. നല്ല ചുറുചുറുക്കുള്ള തിളങ്ങുന്ന തവിട്ട് കലർന്ന ചുവപ്പ് നിറമുള്ള കുതിര. വളരെ വേഗത്തിലാണ് കുതിരവണ്ടി പാഞ്ഞുകൊണ്ടിരുന്നത്. ഏകദേശം 1 മണിക്കൂർ സഞ്ചരിച്ച് കാണും. കേണൽ 7 മൈൽ എന്നാണ് പറഞ്ഞതെങ്കിലും ഞങ്ങൾ യാത്ര ചെയ്ത വേഗവും അതിനടുത്ത സമയവും കണക്കുകൂട്ടിയാൽ കുറഞ്ഞത് 12 മൈലെങ്കിലും വരും എന്നെനിക്ക് തോന്നി. കേണൽ യാത്രക്കിടയിൽ ഒന്നും സംസാരിച്ചില്ലേ? ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ അയാൾ എന്നെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. ഞാൻ 2-3 തവണ നിശബ്ദതയെ ഭേദിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ 1-2 വാക്കിൽ മറുപടി നൽകിയതേയുള്ളൂ. വഴി എത്ര നല്ലതല്ലായിരുന്നു. വണ്ടി വല്ലാതെ കുലുങ്ങിക്കൊണ്ടിരുന്നു. അവസാനം അത് ഒരു ചരൽ വിരിച്ച പാതയിലൂടെ സഞ്ചരിച്ച് ഒരു കെട്ടിടത്തിൻ്റെ പൂമുഖത്തെത്തി നിന്നു. അയാൾ എന്നെയും കൂട്ടി അകത്ത് കടന്നു. മുറിക്കകത്ത് കയറിയ ഉടൻ പിന്നിൽ വാതിലുകൾ അടയുന്ന ശബ്ദം ഞാൻ കേട്ടു. പുറത്ത് കുതിരവണ്ടി പോകുന്നതും ഞാൻ ശ്രദ്ധിച്ചു. കൂരിരുട്ടിൽ എന്തോ പിറുപിറുത്തുകൊണ്ട് കേണൽ സ്റ്റാക്ക് തീപ്പെട്ടി തപ്പാൻ തുടങ്ങി. പെട്ടെന്ന് ഇടനായിയുടെ മറ്റേ അറ്റത്തെ വാതിൽ തുറന്നു. പ്രകാശത്തിൻ്റെ ഒരു സുവർണ വര ഞങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതിന് കനം വെച്ചു. എന്നിട്ട് ആരായിരുന്നു ആ കെട്ടിടത്തിൽ? തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച റാന്തൽ വിളക്കുമായി വളരെ സുന്ദരിയായ ഒരു സ്ത്രീരൂപം ആ വെളിച്ചത്തിൽ ഞാൻ കണ്ടു. വില കൂടിയ വസ്ത്രങ്ങളാണ് അവൾ ധരിച്ചിരുന്നത്.
വിദേശ ഭാഷയിൽ എന്തോ അവൾ ചോദിച്ചു. കേണൽ ഒറ്റ വാക്കിൽ എന്തോ മറുപടി പറഞ്ഞപ്പോൾ അവളൊന്ന് ഞെട്ടി. വിളക്ക് അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണു പോകുമോ എന്നെനിക്ക് തോന്നി. കേണൽ അവളുടെ അടുത്ത് ചെന്നു ചെവിയിലെന്തോ മന്ത്രിച്ചു. എന്നിട്ട് അവളെ മുറിയിലേക്ക് തന്നെ തള്ളിവിട്ടു. എന്റെ സമീപം വന്ന് അയാൾ പറഞ്ഞു, ഈ മുറിയിൽ അല്പനേരം കാത്തിരിക്കുന്നത് വിരോധമില്ലല്ലോ. ഞാനിതാ വരുന്നു, അധികം നേരമെടുക്കില്ല. ആ ചെറിയ മുറിയുടെ നടുക്കുള്ള മേശപ്പുറത്ത് ജർമ്മൻ ഭാഷയിലുള്ള നിരവധി പുസ്തകങ്ങൾ ചിതറിക്കിടന്നിരുന്നു. ജർമ്മൻ ഭാഷ എനിക്കത്ര വശമില്ല, എങ്കിലും അതിൽ രണ്ടെണ്ണം സയൻസ് പുസ്തകങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. ബാക്കിയെല്ലാം കവിതകളായിരുന്നു. ഒരു പഴയ ക്ലോക്കിൻ്റെ ശബ്ദമൊഴിച്ചാൽ അത്ഭുതകരമായൊരു നിശബ്ദത അവിടെ നിറഞ്ഞു നിന്നിരുന്നു. ആ ഭയാനകമായ നിശബ്ദത എന്നെ അസ്വസ്ഥനാക്കി. ആരായിരിക്കും ഈ ജർമ്മൻകാർ? ഇത്ര വിദൂരമായ സ്ഥലത്ത് അവരെന്തായിരിക്കും ചെയ്യുന്നത്? ഐഫോളിൽ നിന്നും ഏകദേശം 10 മൈൽ അകലെയാണ് സ്ഥലം എന്ന് മാത്രമറിയാം. വടക്കോ തെക്കോ കിഴക്കോ പടിഞ്ഞാറോ എന്നൊന്നും അറിയില്ല. പക്ഷേ റീഡിംഗ് നഗരത്തിനടുത്തായതുകൊണ്ട് അത്ര ഉൾപ്രദേശമാവില്ലെന്ന് ഞാൻ ഊഹിച്ചു. നിശബ്ദമായ ആ അന്തരീക്ഷം ഒരു ഗ്രാമത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കി. എനിക്ക് ലഭിക്കാൻ പോകുന്ന 50 ഗിനിയെക്കുറിച്ച് ആലോചിച്ച് ഒരു ചെറിയ മൂളിപ്പാട്ടുമായി ഞാൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി. പെട്ടെന്ന് ആ നിശബ്ദതയിൽ മുറിയുടെ കതക് പതുക്കെ തുറന്നു. ആ സ്ത്രീ വീണ്ടും എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇരുട്ടിൻ്റെ പശ്ചാത്തലത്തിൽ വിളക്കിൽ നിന്നുമുള്ള മഞ്ഞ വെളിച്ചം അവളുടെ സുന്ദരമായ മുഖത്ത് പതിച്ചു. പേടിച്ചരണ്ട കുതിരയെപ്പോലെ അവൾ തൻ്റെ പിന്നിലുള്ള ഇരുട്ടിലേക്ക് ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. വല്ലാത്ത ഭയം കൊണ്ട് അവളുടെ മുഖം വിളറിയിരുന്നു. പതുങ്ങിയ സ്വരത്തിൽ അവൾ എന്നോട് പറഞ്ഞു, പക്ഷേ ഞാൻ വന്ന കാര്യം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ആ യന്ത്രം കാണാതെ എനിക്കിവിടെ നിന്ന് പോകാനാവില്ല. നിങ്ങൾ കാത്തു നിൽക്കുന്നത് വെറുതെയാണ്. ആ വാതൽ വഴി നിങ്ങൾക്ക് പോകാം, ആരും തടയില്ല. ദൈവത്തെ ഓർത്ത് സമയം പാഴാക്കാതെ ഇനി ഇവിടെ നിന്ന് പോകൂ. മുകളിൽ കതക് ആഞ്ഞടയ്ക്കുന്നതിൻ്റെയും പടികളിലൂടെ ആരോ ഇറങ്ങി വരുന്നതിൻ്റെയും ശബ്ദം കേട്ട് ആ സ്ത്രീ വന്നതുപോലെ പെട്ടെന്ന് അപ്രത്യക്ഷയായി. എന്നിട്ട് നിങ്ങൾ അവൾ പറഞ്ഞതനുസരിച്ചില്ലേ? ഇല്ല, എന്ത് തടസ്സം ഉണ്ടായാലും വന്ന കാര്യം തീർക്കാതെ മടങ്ങില്ല എന്ന ഒരുതരം വാശിയിലായിരുന്നു ഞാൻ. അത്രയ്ക്ക് ബുദ്ധിമുട്ടുകൾ സഹിച്ചത് വെറുതെയാകാൻ ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്ക് ലഭിക്കാൻ പോകുന്ന വലിയ പ്രതിഫലം എന്തിനു കളയണം? മാനസിക വിഭ്രാന്തിയുള്ള ഒരു സ്ത്രീയുടെ ജൽപ്പനങ്ങൾ ഞാൻ എന്തിനനുസരിക്കണം? ശരി, പറഞ്ഞോളൂ. പെട്ടെന്ന് കേണൽ സ്റ്റാക്കും അയാളുടെ കൂടെ അസാമാന്യ തടിയുള്ള ഊശാൻ താടി വെച്ച് ദുർമുഖനായ ഒരാളും കൂടി മുറിയിലേക്ക് വന്നു. മിസ്റ്റർ ഫെർഗൂസൺ എന്റെ സെക്രട്ടറിയും മാനേജറുമാണ്. ഇത് മിസ്റ്റർ വിക്ടർ ഹാദർലി. പോയപ്പോൾ ഞാൻ ഈ വാതിൽ അടച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കുടുസുമുറി ആയതുകൊണ്ട് ഞാനാണത് തുറന്നിട്ടത്. എന്നാൽ നമുക്ക് ജോലി ആരംഭിക്കാം. താങ്കളെ മുകളിലേക്ക് കൊണ്ടുപോയി തകരാറിലായി യന്ത്രം കാണിച്ചു തരാം. നിൽക്കൂ, ഞാൻ എൻ്റെ തൊപ്പി എടുക്കട്ടെ. അതിൻ്റെ ആവശ്യമില്ല, ഈ കെട്ടിടത്തിനകത്ത് തന്നെയാണ്. അല്ല, നിങ്ങൾ വീടിനകത്താണോ ഈ ഫുള്ളേഴ്സ് എർത്ത് കുഴിച്ചെടുക്കുന്നത്? അതല്ല, ഇതിനകത്താണ് ഞങ്ങൾ അതിന് ഇഷ്ടിക രൂപത്തിൽ പരുവപ്പെടുത്തുന്നത്. ആ ഹൈഡ്രോളിക് കച്ച് പരിശോധിച്ച് എന്താണതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു തരണം.
അതാണ് ഞങ്ങൾക്കാകെ വേണ്ടത്. നിങ്ങൾക്ക് സംശയമൊന്നും തോന്നിയില്ലേ? ഇല്ല. ഞങ്ങൾ മൂന്ന് പേരും മുകളിലത്തെ നിലയിലേക്ക് പോയി. മുന്നിൽ വിളക്ക് പിടിച്ചുകൊണ്ട് കേണൽ, പിന്നിൽ തടിയൻ മാനേജറും ഞാനും. നീണ്ട ഇടനാഴികളും ഇടുങ്ങിയ പിരിയൻ കോണിപ്പടുകളും ഒക്കെയുള്ള ഒരു പഴയ കെട്ടിടം. കാർപ്പറ്റോ ഫർണിച്ചറോ ഒന്നും ഉണ്ടായിരുന്നില്ല. ചുമരുകൾ പലയിടത്തും ഈർപ്പം കൊണ്ട് നനഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞിരുന്നു. പുറമേ ഭാവിച്ചില്ലെങ്കിലും ആ സ്ത്രീ തന്ന മുന്നറിയിപ്പ് എന്റെ മനസ്സിൽ നിന്നും മാഞ്ഞിരുന്നില്ല. അവസാനം ഞങ്ങൾ ഒരു ചെറിയ വാതിലിന് മുന്നിലെത്തി. വരൂ. ചെറിയ മുറിയാണല്ലോ, കഷ്ടിച്ച് നമുക്ക് മൂന്ന് പേർക്ക് കയറാം. ഫെർഗുസൺ പുറത്ത് നിൽക്കട്ടെ. സത്യത്തിൽ നമ്മളിപ്പോൾ ഹൈഡ്രോളിക് കച്ചിനകത്താണ്. അതിപ്പോൾ ആരെങ്കിലും പ്രവർത്തിപ്പിച്ചാൽ നമ്മൾ അപകടത്തിലാകും. ആ കാണുന്ന മേൽക്കൂര ഈ പിസ്റ്റന്റെ അറ്റമാണ്. അതാണ് ശക്തിയായി നാം നിൽക്കുന്ന ഇരുമ്പ് തറയിൽ വന്ന് പതിക്കുന്നത്. ഇരുവശത്തും വെള്ളം പോകുന്ന കുഴലുകൾ. നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഇതിന്റെ പ്രവർത്തനം അത്രയ്ക്ക് കൃത്യമല്ല. ഇടയ്ക്ക് തടസ്സപ്പെടുന്നത് പോലെ. അതുപോലെ യന്ത്രത്തിന്റെ ശക്തിയും കുറഞ്ഞു. താങ്കളൊന്ന് വിശദമായി പരിശോധിച്ച് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരിക. ആ വിളക്കിങ് തരൂ, ഞാനൊന്ന് നോക്കട്ടെ. ഓഹ്, ഇത് ഭീകരമാണല്ലോ. വളരെ ശക്തിയോടെയാണ് ഇത് ഈ തറയിൽ വന്നിടിക്കുന്നത്. ഒന്ന് പ്രവർത്തിപ്പിക്കൂ, കാണട്ടെ. മതി മതി മതി. എനിക്ക് തോന്നുന്നത് വശത്തുള്ള സിലിണ്ടറുകളിൽ ചെറിയ ചോർച്ചയുണ്ടെന്നാണ്. അതാണ് ആ ചൂളം വിളി പോലുള്ള ശബ്ദം. അത് ശരി. അപ്പോൾ അതാണ് പ്രശ്നം. ആ, ഒരു കാര്യം കൂടിയുണ്ട്. ദാ ഇത് കണ്ടോ, ഈ റബ്ബർ ബെൽറ്റ് ചുരുങ്ങിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് അത് സോക്കറ്റിൽ കൃത്യമായി ചേരുന്നില്ല. അതാണ് യന്ത്രത്തിന് ശക്തി കുറയാൻ കാരണം. അപ്പോൾ അത് മാറ്റണമല്ലേ. ഈ മുറിയുടെ ചുമരുകൾ തടിയാണ്, പക്ഷേ തറ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതാണല്ലോ. താങ്കൾ എന്താണ് ചുരണ്ടി നോക്കുന്നത്? ഇതെന്താ, ലോഹത്തിന്റെ പൊടികളാണല്ലോ ഇവിടെ മുഴുവൻ. ഞാൻ നിങ്ങൾ സൂചിപ്പിച്ച ധാതുസമ്പന്നമായ ഫുള്ളേഴ്സർത്ത് പരിശോധിക്കുകയായിരുന്നു. നിങ്ങൾ പറഞ്ഞ ആവശ്യത്തിന് ഇത്രയും ശക്തിയുള്ള ഒരു അച്ച് എന്തിനാണെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ എനിക്ക് കൂടുതൽ നല്ലവണ്ണം സഹായിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഫുള്ളേഴ്സർത്തിനെ കുറിച്ച് പറഞ്ഞതൊക്കെ വെറും നുണക്കഥയായിരുന്നു അല്ലേ? ഓഹോ, അത് ശരി. അത്രയും മനസ്സിലാക്കിയെങ്കിൽ ഇതിനകത്തിരുന്ന് യന്ത്രത്തെ കുറിച്ച് പൂർണ്ണമായും പഠിച്ചോളൂ. കേണൽ, എന്തിനാണ് നിങ്ങൾ കഥകടച്ചത്? ഹലോ ഹലോ കേണൽ, കേണൽ കഥക തുറക്കൂ, കഥക തുറക്കൂ. കേണൽ എന്നെ പുറത്തു വിടൂ. നിർത്തൂ, ദയവേ നിർത്തൂ. ഓ കേണൽ, ദയവ് ചെയ്ത് നിർത്തൂ. ആ വലിയ ഇരുമ്പ് മേൽക്കൂര ഇതാ ഇതാ എന്റെ നേരെ വരികയാണ്. ഞാനിപ്പോൾ അതിനിടയിൽ പെട്ടരഞ്ഞു പോകും.
രക്ഷിക്കണേ, എന്നെ പുറത്തു വിടൂ. കേണൽ കേണൽ, എന്നെ രക്ഷിക്കൂ. രക്ഷിക്കണേ, എന്നെ പുറത്തു വിടൂ. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഓ ഭീകരം, നിങ്ങൾ നിങ്ങൾ പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടു? ആ ഭീമാകാരമായ ഇരുമ്പ് പാളി എന്റെ നേരെ താഴേക്ക് വരുന്നത് റാന്തൽ വെട്ടത്തിൽ ഞാൻ കണ്ടു. അതിന്റെ ഇരുണ്ട പരുപരുത്ത പ്രതലം കൈയെത്തിയാൽ തൊടാവുന്ന അകലത്തിൽ എന്റെ തലയ്ക്ക് മുകളിലെത്തി. അതിന്റെ ഭാരത്തിൽ ഞാൻ ചതഞ്ഞരഞ്ഞു പോകാൻ നിമിഷങ്ങൾ മാത്രം. മരണവെപ്രാളത്തിൽ ഞാൻ ചുറ്റി നോക്കി. അപ്പോൾ ഞാൻ കണ്ടു പ്രത്യാശയുടെ ഒരു നേരിയ പ്രകാശം. എന്താണത്? ഞാൻ പറഞ്ഞില്ലേ ആ മുറിയുടെ തറയും മേൽഭാഗവും ഇരുമ്പാണെങ്കിലും ചുവരുകൾ തടി കൊണ്ടായിരുന്നു എന്ന്? അതെ. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ആ നിമിഷത്തിൽ ചുമരിലൊരു ഭാഗത്തു നിന്നും ഒരു നേരിയ മഞ്ഞ വെളിച്ചം അവിടെ കരിച്ചിറങ്ങുന്നത് ഞാൻ കണ്ടു. അതൊരു ചെറിയ വാതിലാണെന്ന് റാന്തൽ വെട്ടത്തിൽ ഞാൻ മനസ്സിലാക്കി. സർവശക്തിയും എടുത്ത് ആ ഭാഗത്തേക്ക് ഞാൻ എന്നെ തന്നെ എടുത്തെറിഞ്ഞു. മരപ്പാളികൾ പൊളിഞ്ഞ് ഒരു ഇടുങ്ങിയ ഇടനാഴിയിലേക്ക് ഞാൻ ചെന്നു വീണു. തൊട്ടു പിന്നാലെ ആ ഇരുമ്പുപാളി ശക്തമായി തറയിൽ പതിക്കുന്ന ലോഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഭീകര ശബ്ദം ഞാൻ കേട്ടു. അതിനിടയിൽപ്പെട്ട് റാന്തൽ വിളക്ക് പൊട്ടിത്തകരുന്നതിന്റെ ശബ്ദവും. തലനാരിഴയ്ക്കാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന ആശ്വാസത്തിലും പാതി ബോധത്തിലും ഞാൻ അവിടെ കിടന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. എന്ത് സംഭവിച്ചു എന്നാണ്? ആരോ എന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. എങ്ങോട്ട്? ഇനി ഈ അവസരമെങ്കിലും പാഴാക്കാതെ എന്റെ കൂടെ വരൂ. ഏത് നിമിഷവും അവർ നിങ്ങളെ തേടി ഇവിടെ എത്തും. എന്റെ കൂടെ വരൂ, വരൂ, പെട്ടെന്ന് വരൂ. രക്ഷപ്പെട്ടോളൂ. ആ ജനല കണ്ടോ? അതുവഴി ചാടി രക്ഷപ്പെട്ടോളൂ. അല്പം താഴ്ച കൂടുതലായിരിക്കും, പക്ഷേ അത് മാത്രമാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം. അവർ എത്തി. അയാളുടെ കയ്യിൽ വലിയൊരു വാളുമുണ്ട്. പെട്ടെന്ന്, സമയമില്ല, പോകൂ, ചാടിക്കോളൂ. പിടിക്കേ ഫ്രിറ്റ്സ്. ഞാൻ അവനെ വിടില്ല. പിടിക്കാൻ ഫ്രിറ്റ്സ്, നിങ്ങൾ കഴിഞ്ഞ തവണ എനിക്ക് വാക്ക് നൽകിയതാണ് ഇനി ആവർത്തിക്കില്ലെന്ന്. പ്ലീസ്, വേണ്ട. അയാൾ ഒന്നും പറയില്ല, ഒന്നും പറയില്ല. നിനക്ക് വട്ടാണ് ഫ്രിറ്റ്സ്. എന്നെ വിട്, എന്നെ വിട്, എന്നെ വിടൂ. അവനെല്ലാം നശിപ്പിക്കും. മാറി നിൽക്കാൻ, മാറി നിൽക്കാൻ, വേറെ രക്ഷയില്ല. ഫ്രിറ്റ്സ്, നിങ്ങൾ വാൾ താഴെ ഇടൂ. ഇല്ല, അയാൾ ഒന്നും പറയില്ല, ഒന്നും പറയില്ല. മാറി നിൽക്കാൻ. ജനലിൽ തൂങ്ങിക്കിടന്ന് എന്റെ കയ്യിലാണ് അയാളുടെ വെട്ടുകൊണ്ടത്. അതോടെ എന്റെ പിടി അയഞ്ഞു. ഞാൻ താഴേക്ക് പതിച്ചു. ആ ജനലിൽ നിന്ന് ഏകദേശം ഒരു 30 താഴെ പൂന്തോട്ടമായിരുന്നു. വീഴ്ചയിൽ എനിക്കൊന്നും സംഭവിച്ചില്ല. അപകടം തൊട്ടു പുറകിലുണ്ടെന്നറിയാമായിരുന്നതിനാൽ ഞാൻ കുറ്റിക്കാട്ടിലൂടെ ഓടി. പെട്ടെന്ന് എനിക്ക് വലിയ തളർച്ച തോന്നി. ഞാൻ എന്റെ വല്ലാതെ വേദനിക്കുന്ന കൈപ്പത്തിയിലേക്ക് നോക്കി. എന്റെ തള്ളവിരൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു ഞെട്ടലോടെ ഞാൻ തിരിച്ചറിഞ്ഞു. നിലയ്ക്കാതെ രക്തമൊഴുകുന്നുണ്ടായിരുന്നു. ഞാനൊരു തൂവാല കൊണ്ട് ആ മുറിവിൽ കെട്ടി. എന്റെ ചെവിയിൽ എന്തോ മുഴക്കം പോലെ അനുഭവപ്പെട്ടു. അടുത്ത നിമിഷം ഞാൻ ആ റോസാ ചെടികൾക്ക് മുകളിലായി ബോധമറ്റു വീണു. നിങ്ങൾ എത്ര നേരം അങ്ങനെ കിടന്നു? വളരെ നേരം കിടന്നു കാണും. ബോധം വരുമ്പോൾ പ്രഭാതം തെളിഞ്ഞിരുന്നു. മഞ്ഞ് വീണ് എൻ്റെ വസ്ത്രം മുഴുവൻ നനഞ്ഞിരുന്നു. ഷർട്ടിലെ കൈയേറ്റം ചോര കൊണ്ട് കുതിർന്നിരുന്നു. രാത്രിയിൽ നടക്കുന്ന അനുഭവത്തിൻ്റെ ഓർമ്മയിൽ ഞാൻ പിടഞ്ഞെണീറ്റു.
പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ആ വീടോ പൂന്തോട്ടമോ ഒന്നും കാണാനില്ലായിരുന്നു. ഒരു റോഡിനരികിൽ വേലിക്കടുത്താണ് ഞാൻ കിടന്നിരുന്നത്. അല്പം അകലെ കണ്ട ഒരു കെട്ടിടത്തിലേക്ക് ഞാൻ നടന്നു. തലേന്ന് വന്നിറങ്ങിയ ഐഫോർഡ് റെയിൽവേ സ്റ്റേഷനായിരുന്നു അത്. തള്ളവിരലിലെ ഈ മാരകമായ മുറിവില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞതെല്ലാം വെറുമൊരു ഭീകര സ്വപ്നമായിരുന്നു എന്ന് കരുതാമായിരുന്നു. ഓ, നിങ്ങൾ അങ്ങനെ എന്നെ കാണാൻ വന്നു അല്ലേ? ഐഫോർഡ് സ്റ്റേഷനിലെത്തിയപ്പോൾ മടങ്ങിപ്പോകാൻ ഒരു മണിക്കൂറിനകം ട്രെയിൻ ഉണ്ടെന്നറിഞ്ഞു. തലേന്ന് രാത്രിയിൽ ഞാൻ വന്നിറങ്ങിയപ്പോൾ കണ്ട പോർട്ടറോട് കേണൽ ലൈസാൻഡർ സ്റ്റാക്കിനെ കുറിച്ച് ചോദിച്ചു. അയാൾ ആ പേര് പോലും കേട്ടിട്ടില്ലായിരുന്നു. 3 മൈൽ അകലെയാണ് ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനെന്ന് അയാൾ അറിയിച്ചപ്പോൾ തിരിച്ച് ലണ്ടനിലെത്തിയ ശേഷമാകാം പോലീസിൽ പരാതി പറയുന്നത് എന്ന് ഞാൻ തീരുമാനിച്ചു. രാവിലെ 6 മണി കഴിഞ്ഞപ്പോൾ പാഡിംഗ്ടൺ സ്റ്റേഷനിലെത്തി. ഡോക്ടറെ കണ്ടു. അദ്ദേഹം എൻ്റെ മുറിവ് വെച്ച് കെട്ടി ഇവിടെ താങ്കളുടെ അടുത്തെത്തിച്ചു. ഇനി താങ്കൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം മിസ്റ്റർ ഹോംസ്. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ പത്രക്കട്ടിങ്ങുകളൊന്ന് നോക്കട്ടെ. ആ, ദാ കിട്ടി കിട്ടി. 1 കൊല്ലം മുൻപ് എല്ലാ പത്രങ്ങളിലും വന്നൊരു വാർത്തയാണിത്. വാട്സൺ, ഇതൊന്ന് വായിക്കൂ. കാണുമാനില്ല, ജെർമിയ ഹീലിംഗ്, 26 വയസ്സ്, രാത്രി 10 മണിക്ക് താമസ സ്ഥലത്ത് നിന്നും പുറത്തുപോയി. പിന്നീട് ഇതുവരെ ആരും കണ്ടിട്ടില്ല. നിങ്ങളുടെ കൂട്ടുകാരൻ കേണൽ അവസാനം യന്ത്രം നന്നാക്കിയതിൻ്റെ സൂചനയായിട്ടാണ് ഈ വാർത്തയെ ഞാൻ കാണുന്നത്. ദൈവമേ, അതാവും ആ സ്ത്രീ സൂചിപ്പിച്ചത്. തീർച്ചയായും തൻ്റെ കള്ളക്കളികൾ ഒരു തരത്തിലും പുറത്തു വരരുത് എന്ന് നിശ്ചയിച്ചുറച്ച് വളരെ നിഷ്ഠൂരനായിരുന്നു നിങ്ങളുടെ സുഹൃത്ത് കേണൽ. പിടിച്ചെടുത്ത കപ്പലിൽ ആരെയും അവശേഷിപ്പിക്കാതെ കൊന്നൊടുക്കുന്ന കടൽ കൊള്ളക്കാരെ പോലെ. ശരി, ഇനിയുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഐഫോർഡിലേക്ക് പുറപ്പെടും മുൻപ് സ്കോട്ട്ലൻഡ് യാർഡിൽ പോയി ഒരു പരാതി നൽകാം. ശരി മിസ്റ്റർ ഹോംസ്, അങ്ങനെ ആവട്ടെ. ആ, ഇത് സ്കോട്ട്ലൻഡ് യാർഡിലെ ഇൻസ്പെക്ടർ ബ്രാഡ്ഫോർഡ്. ഞാൻ ഈ ഭൂപടം നോക്കുകയായിരുന്നു. ഐഫോർഡ് കേന്ദ്രമാക്കിയുള്ള 10 മൈൽ വൃത്തമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. നമ്മൾ എത്തേണ്ടത് ചുറ്റുമുള്ള ഈ വരിയിൽ എവിടെയോ ആണ്. താങ്കൾ പറഞ്ഞത് 10 മൈൽ എന്നല്ലേ മിസ്റ്റർ ഹാദർലി? ഏകദേശം 1 മണിക്കൂർ കുതിരവണ്ടിയിൽ പോകാവുന്ന ദൂരം. അപ്പോൾ ബോധം നഷ്ടപ്പെട്ടപ്പോൾ അത്രയും ദൂരം അവർ നിങ്ങളെ ചുമന്ന് തിരിച്ച് ഐഫോർഡിൽ എത്തിച്ചെന്നാണോ? അങ്ങനെ ചെയ്തു കാണണം. ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാണ്. എനിക്ക് മനസ്സിലാകാത്തത്, ആ പൂന്തോട്ടത്തിൽ ബോധമറ്റ് കിടക്കുന്നത് കണ്ടിട്ടും എന്തിനു നിങ്ങളെ വെറുതെ വിട്ടുവെന്നാണ്? ഓ, ആ സ്ത്രീയുടെ അപേക്ഷ ദുഷ്ടന്മാരെ മനസ്സുമാറ്റി കാണുമല്ലേ? അറിയില്ല, പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. അത്രയ്ക്ക് ക്രൂരമായിരുന്നു അവരുടെ മുഖഭാവങ്ങൾ. അതെല്ലാം നമുക്ക് വ്യക്തമാകും. നമ്മൾ ഉടൻ തന്നെ ഐഫോർഡ് സ്റ്റേഷനിലെത്തും. ഏതു ഭാഗത്താണ് നമ്മൾ അവരെ അന്വേഷിക്കേണ്ടത് എന്നാണ് അറിയാനുള്ളത്. തെക്കുഭാഗത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ പ്രദേശത്ത് ജനവാസം തീരെ കുറവാണ്. ഐഫോർഡിൽ നിന്ന് കിഴക്കാണ് എന്നാണ് എൻ്റെ തോന്നൽ. വടക്കോട്ടാകാനാണ് സാധ്യത. അവിടെ ഉയർന്ന പ്രദേശങ്ങളൊന്നുമില്ല. കുതിരവണ്ടി ഒരു കയറ്റം കയറിയതായി നമ്മുടെ സുഹൃത്ത് ഓർക്കുന്നുമില്ല. പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങളാണ് എല്ലാവർക്കും. മിസ്റ്റർ ഹോംസ്, താങ്കൾ എന്തു പറയുന്നു? നിങ്ങൾ എല്ലാവരും പറഞ്ഞത് തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും തെറ്റുമോ മിസ്റ്റർ ഹോംസ്? എന്റെ അഭിപ്രായം വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഒന്നുമല്ല, സംഭവം നടന്നത് ഐഫോർഡിൽ തന്നെയാണ് എന്നാണ്. അപ്പോൾ 1 മണിക്കൂർ കുതിരവണ്ടി ഓടിയതോ? 6 മൈൽ അങ്ങോട്ടും 6 മൈൽ തിരിച്ചിങ്ങോട്ടും.
ഉത്തരം വളരെ ലളിതം. മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളെ സ്റ്റേഷനിൽ വിളിക്കാൻ വന്ന വണ്ടിയിലെ കുതിര ഉന്മേഷമുള്ളതും വൃത്തിയുള്ളതുമായിരുന്നു എന്ന്? 12 മൈൽ ദുർഘടമായ പാതയിലൂടെ ഓടി വന്ന ഒരു കുതിര ഒരിക്കലും അങ്ങനെ കാണപ്പെടില്ല. അതെ, താങ്കൾ പറഞ്ഞത് ശരിയാവാം. ഈ സംഘത്തിൻ്റെ പ്രവൃത്തികൾ കേട്ടെടുത്തോളം അതായിരിക്കാം സംഭവിച്ചത്. യഥാർത്ഥ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകാതിരിക്കാൻ അവർ ചെയ്തതായിരിക്കാം. വലിയ തോതിൽ കള്ളനാണയങ്ങൾ നിർമ്മിക്കുന്നവരാണ് അവർ. യഥാർത്ഥ വെള്ളിക്ക് പകരം പുതിയ ലോഹസങ്കരം ഉണ്ടാക്കാനാണ് ആ വലിയ ഹൈഡ്രോളിക് യന്ത്രം ഉപയോഗിക്കുന്നത്, അല്ലാതെ ഫുള്ളർ സെർത്ത് കുഴിച്ചെടുക്കാനല്ല. കള്ളനാണയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഘത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിവ് ലഭിച്ചിരുന്നു. റീഡിംഗ് നഗരത്തിൻ്റെ പരിസരത്താണ് അവരുടെ കേന്ദ്രം എന്നും തിരിച്ചറിഞ്ഞിരുന്നു. അതിനപ്പുറമുള്ള വിവരങ്ങൾ ഒന്നും ലഭിച്ചിരുന്നില്ല. വളരെ ഗൂഢമായും തന്ത്രപൂർവവും ആയാണ് അവർ നീങ്ങിയിരുന്നത്. ഇപ്പോൾ ഭാഗ്യത്തിനാണ് അവർ കുടുങ്ങിയത്. ദാ സ്റ്റേഷനിലെത്തി, നമുക്കിറങ്ങാം. അയ്യോ, ഇതെന്താ ഒരു വൻ തീപിടുത്തം പോലെ ഉണ്ടല്ലോ. അതെ, കറുത്ത പുക ദാ അവിടെ നിന്ന് ഉയരുന്നുണ്ടല്ലോ. സ്റ്റേഷൻ മാസ്റ്റർ, ഞാൻ ഇൻസ്പെക്ടർ ബ്രാഡ്ഫോർഡ്. എന്താ തീപിടുത്തം വല്ലതും? അതെ ഇൻസ്പെക്ടർ. ഓ, ഇപ്പോഴാണത് തുടങ്ങിയത്? ഇന്നലെ രാത്രിയിൽ തുടങ്ങിയതാണ്. പക്ഷേ അത് പിന്നീട് പടർന്ന് ആ കെട്ടിടം മുഴുവൻ കത്തിനശിച്ചു എന്നാണ് കേട്ടത്. ആരുടെ വീടാണത്? ഡോക്ടർ ബച്ചറിന്റെ. പറയൂ, ഡോക്ടർ ബച്ചർ ഒരു ജർമ്മൻകാരനല്ലേ? വളരെ മെലിഞ്ഞ നല്ല കൂർത്ത മൂക്കുള്ള ഒരാൾ. ഡോക്ടർ ബച്ചർ ഒരു ഇംഗ്ലീഷുകാരൻ തന്നെയാണ്. ഈ ഇടവകയിൽ അത്രയും നടിച്ച ഒരാളില്ല. പക്ഷെ അദ്ദേഹത്തിനൊപ്പം മറ്റൊരാൾ താമസം ഉണ്ടായിരുന്നു. ഒരു വിദേശി, ഒരു രോഗിയാണെന്ന് തോന്നുന്ന രീതിയിൽ വളരെ മെലിഞ്ഞ ഒരാൾ. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. ആ പുക ഉയരുന്ന ഭാഗത്തേക്ക്. ആ ചെറിയ കയറ്റം കയറിയാൽ മതി. വരൂ, അഗ്നിശമന സേന എത്ര ശ്രമിച്ചിട്ടും തീ അണഞ്ഞിട്ടില്ല. അതെ, ഇത് തന്നെ ആ സ്ഥലം. ദാ ദാ മുകളിലെ ആ ജനലിൽ നിന്നാണ് ഞാൻ ചാടി രക്ഷപ്പെട്ടത്. ഒരു തരത്തിൽ നിങ്ങളെ ദ്രോഹിച്ചതിനുള്ള പ്രതികാരം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു മിസ്റ്റർ ഹാദൻലി. നിങ്ങളെ അപായപ്പെടുത്താൻ പ്രവർത്തിപ്പിച്ച യന്ത്രത്തിനടിയിൽ കുടുങ്ങിയ മണ്ണെണ്ണ വിളക്കിൽ നിന്നാണ് തീപിടുത്തമുണ്ടായതെന്നതിൽ സംശയമില്ല. അങ്ങനെ തടിച്ചുമരുകളിൽ തീ പടർന്നു കാണും. നിങ്ങളെ പിടിക്കാനുള്ള പാച്ചിലിൽ അവർ അത് ശ്രദ്ധിച്ചു കാണില്ല. ഈ കൂടി നിൽക്കുന്നവർക്കിടയിൽ നിങ്ങളുടെ കൂട്ടുകാരുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കൂ മിസ്റ്റർ ഹാദർലി. മിക്കവാറും ഇതിനകം അവർ മൈലുകൾക്കപ്പുറം എത്തിക്കാണും. അവർ രക്ഷപ്പെട്ടു. കുറച്ചാളുകൾ രാവിലെ കുറെ ഭാരമേറിയ പെട്ടികളുമായി കുതിരവണ്ടി ഓടിച്ചു പോകുന്നത് കണ്ടുവെന്നൊരാൾ പറഞ്ഞു. അതുമാത്രമല്ല, തീയണയ്ക്കാൻ വന്നവർ ജനാലപ്പടിയിലൊരു മനുഷ്യൻ്റെ അല്പം മുമ്പ് മുറിക്കപ്പെട്ടൊരു തള്ളവരൽ കണ്ടെത്തിയത്രേ. വൻതോതിലുള്ള നിക്കലിൻ്റെയും വെളുത്തിയത്തിൻ്റെയും വൻ ശേഖരവും, പക്ഷേ നാണയങ്ങളൊന്നും കണ്ടെത്താനായില്ല. അതിൻ്റെ ഉത്തരമാണല്ലോ ആ ഭാരിച്ച പെട്ടികൾ. ഇനി ഒന്ന് പറയട്ടെ, ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ആ മണ്ണിൽ 2 കാലടി അടയാളങ്ങൾ, ഒന്ന് വളരെ ചെറുതും മറ്റേത് അസാധാരണമായ രീതിയിൽ വലുതും. ഒരുപക്ഷെ ധൈര്യം കുറഞ്ഞ തടിയൻ ഇംഗ്ലീഷുകാരൻ നമ്മുടെ കൂട്ടുകാരനെ അപകടത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ ആ സ്ത്രീയെ സഹായിച്ചതാകാം. അതെ, അങ്ങനെയാവാം. പക്ഷെ ഒന്നുണ്ട് മിസ്റ്റർ ഹോംസ്, ഇതെനിക്കൊരു നഷ്ടക്കച്ചവടമായിരുന്നു. എൻ്റെ 50 ഗിനിയും പോയി, എൻ്റെ തള്ളവിരലും. പകരം എന്താണ് ഞാൻ നേടിയത്? അനുഭവം, പരോക്ഷമായി പറഞ്ഞാൽ അമൂല്യമായ അനുഭവം. ഇനിയുള്ള കാലം ഇതേക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചാൽ മതി, നിങ്ങൾക്ക് ധാരാളം ഉത്കൃഷ്ടമായ സൗഹൃദങ്ങൾ ലഭിക്കും. തീർച്ച.
ഷെർലക് ഹോംസ് കഥകൾ. എഞ്ചിനീയറുടെ വിരൽ, എഞ്ചിനീയേഴ്സ് തമ്പ് എന്ന കഥയുടെ നാടകരൂപം സമാപിക്കുന്നു. ശബ്ദം നൽകിയവർ ഷെർലക് ഹോംസ്, അരുൺ നായർ, വിക്ടർ ഹാദർലി, അഭിരാജ് ശ്രീദേവി, ഡോക്ടർ വാട്സൺ, മുണ്ടക്കൽ കിരൺ മോഹൻ, കേണൽ സ്റ്റാർക്ക്, ജോസ് പി റാഫേൽ, സ്ത്രീ കവിതാ മോഹൻ. നാടകരൂപം സംവിധാനം എൻ വാസുദേവ്.